നമസ്കാരം. മറുനാടൻ മലയാളിക്കെതിരെ പോരാളി ഷാജിയും ദീപാ നിഷാന്തും അടക്കമുള്ളവർ നടത്തിയ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധം. ദീപാ നിഷാന്തിനോടും പോരാളി ഷാജിയോടും സൈബർ ഗുണ്ടകളോടും മറ്റടിമകളോടും തനിക്ക് പറയാനുള്ളത് താൻ തിരുവനന്തപുരത്ത് പട്ടത്തുള്ള മറുനാടന്റെ ഓഫീസിൽ തിങ്കൾ മുതൽ ശനി വരെ മിക്ക ദിവസങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 വരെ ഉണ്ടാകുമെന്നാണെന്നും ഇന്റർപോളിന്റെ അറസ്റ്റ് വാറന്റുമായി കേരള പോലീസിലെ ആർക്ക് വേണമെങ്കിലും ഇവിടെ എത്തിയാൽ അറസ്റ്റ് ചെയ്യാമെന്നും ഷാജിൻസ് കറിയ പ്രതികരിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. ഇതിന്റെ തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഷാജിയുടെ പോസ്റ്റ്. മറുനാടിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ തുടങ്ങിവെച്ചത് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജാണ്. CPM നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന പോരാളി ഷാജിക്ക് പിന്നിലെ വ്യക്തിയെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല. ഇതിനിടെയാണ് ദീപാ നിഷാന്തും അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയത്. ഇതുകൂടിയായപ്പോൾ സൈബർ മേഖലയിൽ പലവിധ ചർച്ചകൾ തുടങ്ങി. കലേഷിന്റെ കവിതാമോഷണം പോലും ചർച്ചയാവുകയാണ്. ഷാജിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ശ്രീ ഷാജിൻസ് കറിയെ പരിചയം ഫേസ്ബുക്ക് വഴി മാത്രമാണ്, ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹം ഉടമയായുള്ള മറുനാടൻ മലയാളി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമ സമീപന രീതിയുടെ ഭാഗവുമല്ല. തീവ്ര വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയത വാർത്തകളിലും അഭിപ്രായങ്ങളിലും അവർ വച്ചു പുലർത്തുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം ആ അരാഷ്ട്രീയത കടുത്ത ഹിന്ദുത്വ പക്ഷപാതിത്വവുമായി മാറിയിട്ടുമുണ്ട്. അടുത്ത കാലത്തെ ചില സന്ദർഭങ്ങളിൽ ഷാജിനെ വിളിച്ചിട്ടുള്ളത് ഒരു വ്യക്തിപരമായ കാര്യത്തിനുമായിരുന്നില്ല. ഇടതുപക്ഷക്കാരായ ചില സുഹൃത്തുക്കളെ ബാധിക്കുന്ന വലിയ ചില പ്രശ്നങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളും മടിച്ചു മാറി നിന്നിടത്ത് അവർക്ക് പറയാനുള്ളത് കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു. മറുനാടന്റെ പൊതു നിലപാടിന് വിരുദ്ധമായ വിഷയങ്ങളായിരുന്നിട്ട് കൂടി ഷാജിൻ അവ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, വലിയ ചർച്ചയാക്കിയിട്ടുമുണ്ട്. ഞാൻ ഫേസ്ബുക്കിലിട്ട വിശാലമായ പൊതു താല്പര്യമുള്ള പല കുറിപ്പുകളും മറുനാടൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒടുവിൽ അരമന ഹോട്ടൽ അടക്കം. എന്നാൽ ഇതൊന്നും മറുനാടനെ വിമർശിക്കുന്നതിൽ ഒരിക്കലും ഒരു തടസ്സമല്ല. ദീപാ നിഷാന്ത് പറയുന്നത് പോലെ ഷാജൻ ഒരു സാമ്പത്തിക കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ മേൽപ്പറഞ്ഞ പരിമിത സൗഹൃദം മാറ്റിവെച്ച് ഷാജനെതിരെ ഞാൻ നിലപാടെടുക്കും. സൗഹൃദമൊക്കെ തേങ്ങയാണ്. എന്നാൽ മറ്റൊരു നീരവ് മോദിയായും വിജയ് മല്യയായും ഷാജിനെ അവതരിപ്പിക്കുന്നവർ അതിനുള്ള തെളിവുകൾ ഹാജരാക്കുന്നത് നന്നായിരിക്കും. ഇന്റർപോളിന് ഷാജിനെ പിടിക്കാൻ വേണ്ട സഹായം ചെയ്യാമെന്നിരിക്കെ അത് ചെയ്യാതെ ദീപാ നിഷാന്തും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ കട്ട പഞ്ചായത്ത് നടത്തുന്നതിനോട് യോജിപ്പില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ മറുനാടൻ എതിർക്കപ്പെടേണ്ടത് നിലപാടുകളുടെയും സമീപനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. മറുനാടൻ വ്യക്തിഹത്യ ചെയ്യുന്നുവെങ്കിൽ കൗണ്ടർ വ്യക്തിഹത്യയല്ല മറുപടി. അയാൾ ശരിക്കും സാമ്പത്തിക കുറ്റവാളിയെങ്കിൽ പിടിച്ച് ഇന്റർപോളിന് കൈമാറാൻ പറഞ്ഞ് സൈബർ സുഹൃത്തുക്കൾക്ക് കേരള പോലീസിനെ സമീപിക്കാവുന്നതേയുള്ളൂ. കലേഷിന്റെ കവിത മോഷ്ടിച്ചിട്ട് വളരെ ഉദാരതയോടെ അതേ കലേഷിനോട് ക്ഷമിച്ചതുപോലെ ഷാജനോട് ദീപ ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വിഷയത്തിൽ ഷാജന്റെ വെല്ലുവിളി ഇതര സൈബർ പോരാളികളും ഏറ്റെടുക്കണം. ഇതിന് KL ഷാജിക്ക് ഷാജിൻസ് കറി എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു പ്രഖ്യാപിത നിലപാടൊന്നുമില്ല മറുനാടന്. എല്ലാ ശബ്ദവും കേൾപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഒരേ സമയം ആചാര സംരക്ഷണത്തിനായി നിലപാടെടുക്കുകയും അതേസമയം യുക്തിവാദികൾക്ക് മറ്റാരും നൽകാത്തത്ര ഇടം നൽകുകയും ചെയ്യുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. സംഘപരിവാർ ബോധപൂർവം അടക്കി വയ്ക്കേണ്ട ഒരു ശബ്ദമാണ് എന്ന് വിചാരം ഇല്ലാത്തതിനാൽ അവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സംഘി ചായവ് തോന്നുന്നത്. അവർക്ക് താല്പര്യമുള്ള വാർത്തകൾ അവരെത്തിക്കും. അങ്ങനെ മറ്റാരെങ്കിലും എത്തിച്ചാൽ അതും കൊടുക്കാറുണ്ട്. അങ്ങനെ എത്തിക്കാൻ തയ്യാറാവാതെ സംഘി വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ജനിച്ച നാട്ടിൽ ബ്രാഞ്ച് ഇല്ലാത്ത പാർട്ടിയാണ് BJP. ഒരു BJP നേതാവിനെ പോലും വ്യക്തിപരമായി പരിചയവുമില്ല. സംഘികൾക്കും കോൺഗ്രസുകാർക്കും അവർക്ക് സ്പേസ് കിട്ടണമെന്നേയുള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് അവർ ബേജാറല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇസ്ലാമിക രാഷ്ട്രീയക്കാർക്കും സ്പേസ് മാത്രം പോരാ, സംഘികൾക്ക് സ്പേസ് കൊടുക്കാനും പാടില്ല എന്ന രീതിയാണ്. അതിനോട് യോജിക്കാൻ തനിക്കാവില്ല. അതിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മതത്തിന്റെ ചട്ടങ്ങൾക്കെതിരാണ്. ആശയപരമായി ഞാൻ നിൽക്കുന്ന നവ ഇടതുപക്ഷത്ത് തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് വലത് ശബ്ദം കേൾക്കാൻ അനുവദിക്കരുത് എന്ന വിശ്വാസമില്ല. എന്റെ മതം അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എനിക്ക് കട്ട വിയോജിപ്പുള്ള അഭിപ്രായങ്ങളും എന്റെ ശബ്ദത്തെക്കാൾ ഉറക്കെ കേൾക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് പ്രസിദ്ധീകരിക്കണമെന്ന് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരുന്നാൽ ഏത് ആശയങ്ങൾക്കും ഇവിടെ ഇടമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വാർത്ത കൊടുക്കാൻ വിസമ്മതിച്ചു എന്ന്. വൻകിടക്കാർക്കും സർക്കാരിനുമെതിരെ മറുനാടൻ പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ മാത്രം മതി മറ്റെന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും മറുനാടനെ ഇഷ്ടപ്പെടാൻ. കലട അടക്കമുള്ള വാർത്തകൾ മുഖ്യധാരയ്ക്ക് ഇപ്പോൾ തമസ്കരിക്കാനാവാത്തത് മറുനാടന്റെ ശബ്ദം ഭയന്ന് തന്നെയാണ്. ഏത് തരം ആശയടിമകൾക്കും വിദ്വേഷം തോന്നും. താഴെ TK ചിന്തയൊക്കെ ഞാൻ വെറുതെ ചിരിക്കാറേയുള്ളൂ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട് തന്നെ ആവണമെന്നില്ല മറുനാടൻ്റേത്. മറുനാടൻ നിലപാട് എടുക്കുന്നത് പ്രധാനമായ ജനപക്ഷത്തു നിന്നാണ്. അതുകൊണ്ടാണ് നവോത്ഥാനത്തെക്കാൾ പരിഗണന ആചാര സംരക്ഷണത്തിന് ലഭിച്ചത്. ദളിതർ, ആദിവാസികൾ, പരിസ്ഥിതി, പാവങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തമായ സമീപനം. പിന്നെ എനിക്ക് ഇല്ലാത്തത് ഒന്നു മാത്രമാണ്: ഭയം.
അതെന്റെ ജന്മ സ്വഭാവമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഷാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.